നിയമസഭയോ നിയമലംഘകരുടെ സഭയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പഴകുളം മധു ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഈ അൻവറിൻ്റെയും തോമസ് ചാണ്ടിയുടെയും കാര്യങ്ങൾ ഉന്നയിച്ചു. എന്നാൽ നിഷേധാത്മകമായ സമീപനമാണ് ഭരണപക്ഷത്ത് നിന്നുണ്ടായത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ സഭയിൽ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സഭയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നടപടികൾ എടുക്കുന്നതിന് അമാന്തിക്കുന്നത്? കൂടരഞ്ഞി പഞ്ചായത്ത് ഈ കാര്യത്തിൽ കാട്ടുന്ന അലംഭാവം കുറ്റത്തിൽ പങ്കുണ്ട് എന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നതാണോ? ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഉപരോധിക്കുന്ന നില വന്നു. എന്നുവെച്ചാൽ നിങ്ങളുടെ തന്നെ യുവനിര, നിങ്ങളുടെ തന്നെ അധികാരത്തിലിരിക്കുന്ന നേതൃനിരയ്ക്കെതിരെ സമരം ചെയ്യേണ്ട സാഹചര്യം വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നാളെ ഇതിൻ്റെ നിയമലംഘനങ്ങൾ സംബന്ധിച്ച പ്രത്യേക പരിശോധനയ്ക്ക് വേണ്ടി പഞ്ചായത്ത് സമിതി കൂടാം എന്ന് തീരുമാനിച്ചിരിക്കുകയുമാണ്. അപ്പോൾ നിയമസഭയിൽ നിങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ നിങ്ങളുടെ ഒരു പ്രതിഷേധം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സാങ്കേതികമായി ഒരു സമിതി കൂടാം എന്ന തീരുമാനത്തിലെത്തുന്നു. അവിടെയായാലും എവിടെയായാലും ഒത്തുകളി വ്യക്തമാണല്ലോ ശ്രീ പഴകുളം മധു. ഇക്കാര്യത്തിൽ യാതൊരു ഒത്തുകളിയുമില്ല എന്നുള്ളതാണ് വ്യക്തം. നിയമസഭയിൽ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും സ്വീകരിച്ച നിലപാടാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും ഔദ്യോഗികമായ നിലപാട്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ പല പഞ്ചായത്തുകളും കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണാധികാരികൾ ഏതെങ്കിലും പണക്കാരുടെ ഇംഗിതത്തിന് ഇഷ്ടത്തിന് വഴങ്ങി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് CPM ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ എല്ലാ സാധ്യതയുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പാർട്ടിയുടെ പിന്തുണ, ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ കഴിയാത്ത തരത്തിൽ വിചിത്രമാണ് ഈ സ്വാധീനത്തിന് വിധേയരാകുന്ന ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നിര. ഇവിടെ ഈ അൻവർ നിങ്ങളെ മാത്രമല്ല വിലക്കെടുത്തിരിക്കുന്നത്, പ്രതിപക്ഷത്തെയുമാണ്. അതിലേക്ക് വരാം. അപ്പോൾ ഒരാളെ ഒറ്റതിരിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കുമെന്നല്ല, എല്ലാവരും കൈകോർത്തെടുത്ത നടപടിയാണ്. അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടവർ അതിന് മുതിരുന്നില്ല. അതിനവരെ പ്രേരിപ്പിക്കാൻ അവരുടെ തന്നെ യുവജനങ്ങൾക്ക് അവരെ ഉപരോധിക്കേണ്ട നില വരുന്നു. എന്തുകൊണ്ടാണ് ശ്രീ പഴകുളം? ആ യുവജനങ്ങളും ഞങ്ങളുടെ ഭാഗമാണ്. അവർ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ താല്പര്യപ്രകാരമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ താല്പര്യപ്രകാരമാണ്. നിയമസഭയ്ക്ക് അതിന്റെ കർത്താക്കൾ ഞങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാൾ ആർജവമുണ്ടാകും എന്ന് പറയുന്നതിനേക്കാൾ ജനാധിപത്യപരമായ നിങ്ങളുടെ പ്രതിബദ്ധത ശോഭിക്കും ആ കമ്മിറ്റിയെക്കൊണ്ട്, ആ പഞ്ചായത്ത് സമിതിയെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതിൽ. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ പ്രതിരോധത്തിലാകുന്നത്. അല്ലല്ല, സമരക്കാരുടെ കർത്തൃത്വം അവകാശപ്പെടുന്നവരെ അല്ല ഇവിടെ വേണ്ടത്. കാരണം നിങ്ങൾ ഒരേ നാണയത്തിന്റെ ഇരുപുറവുമാണ്. നിങ്ങൾ തന്നെ ഭരിക്കുന്നു, നിങ്ങൾ തന്നെ സമരം ചെയ്യുന്നു, ആ കളി വേണ്ട. വേണു ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നുണ്ടായ പ്രതിഷേധം കൂടി വേണു കണക്കിലെടുക്കേണ്ടതാണ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് ഭാരവാഹിയാണ്, ഞാൻ പറയുന്നു ഇത് കോൺഗ്രസ് ഒരു കാലത്ത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയാത്തതാണ്. KPCCയും പാർട്ടി നേതൃത്വവും ഏതെങ്കിലും പഞ്ചായത്ത് ഏതെങ്കിലും ഭരണാധികാരികൾ ഈ നിയമവിരുദ്ധമായ നഗ്നമായ നിയമലംഘനങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പാർട്ടി നേതൃത്വം അതിശക്തമായ നടപടി സ്വീകരിക്കണം. അതിനെതിരെ നടപടിയെടുക്കുക എന്ന ആവശ്യമേ അല്ല ഇവിടെ ഉയരുന്നത്. അതൊക്കെ നിങ്ങൾ രണ്ടാം ഘട്ടത്തിൽ പാർട്ടി തലത്തിൽ എടുത്തോളൂ. നിങ്ങളുടെ ഈ പ്രാദേശിക ഭരണസമിതി, നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന പ്രാദേശിക ഭരണസമിതി ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണം, അത് ഉറപ്പു വരുത്തണം. അതിന് തയ്യാറുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ആ ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആ കാര്യത്തിൽ ശ്രദ്ധിക്കും, അന്വേഷിക്കും, പാർട്ടി നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല. നഗ്നമായ നിയമലംഘനം നടത്തിയ ഒരു മാർക്സിസ്റ്റ് പാർട്ടി MLA, സ്വതന്ത്രനായ ഇടതുപക്ഷ സഹയാത്രികനായ ഇടതുപക്ഷക്കാരനായ ഒരു MLA നഗ്നമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ട് നിയമങ്ങളെ മുഴുവൻ തൻ്റെ കൈപ്പിടിയിൽ എടുത്ത് ഞെരിച്ച് അമർത്താൻ നടത്തുന്ന പരിശ്രമങ്ങളെ ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും പിന്താങ്ങുകയാണ്. പരസ്യമായി യാതൊരു ലജ്ജയും. കൂടരഞ്ഞി പഞ്ചായത്ത് ഇതിന് അപേക്ഷ നൽകിയപ്പോൾ അംഗീകരിച്ചപ്പോൾ നിങ്ങൾ ഭരിക്കുന്നു, ഇത് നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ഭരിക്കുന്നതും നിങ്ങൾ തന്നെ എന്ന് പറയുന്നത് അൻവറാണ്.
അപ്പോൾ അൻവറും നിങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പറയാൻ ഒരു അവസരം നിങ്ങൾ തന്നെ നൽകുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് കാര്യമില്ല. പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട സന്ദർഭം വരുമ്പോൾ നമുക്ക് നിർത്താം ഈ ചർച്ച പുരോഗമിക്കുന്ന വേളയിൽ. കൂടുതലഞ്ഞ് പഞ്ചായത്ത് മാത്രമല്ലല്ലോ വേണു, അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുപോലെ സുരക്ഷ ഒരുക്കേണ്ട സംവിധാനങ്ങൾ, ഇതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ ഈ ഗവൺമെന്റ്. അറിഞ്ഞില്ലല്ലോ കൂടുതലഞ്ഞ് പഞ്ചായത്ത് അനുമതി നൽകുന്നതിലൂടെയാണ് ഈ പറയുന്ന അനുബന്ധമായ എല്ലാ അനുമതികളും അൻവർ സമാഹരിക്കുന്നത്. ഇതിൻ്റെ ഒരു കേന്ദ്രമുണ്ടല്ലോ, അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് കൂടുതലഞ്ഞ് പഞ്ചായത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ദാ നിങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള മറുവിദ്യകളുമായി സി പി എം രംഗത്ത് വരികയാണ്. അവരൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ വിചിത്രമായ വാദഗതികളാണുള്ളത്, വിചിത്രമായ വാദഗതികൾ. കക്കാട്ടംപൊയിൽ പാർക്കിൻ്റെ പ്രവർത്തനം അനിവാര്യമാണ് എന്ന് സി പി എം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക ഘടകം അന്വേഷിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് മേൽഘടകത്തിന്. പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പാർക്ക് സഹായിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ സി പി എം കേരളത്തിലുടനീളം പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപിത നയവുമായി രംഗത്തിറങ്ങുകയല്ലേ വേണ്ടത്? കാരണം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നത് പാർക്കുകളാണ് എന്ന ഒരു പുതിയ പ്രഖ്യാപനമാണ്, ആധികാരികമായ പ്രഖ്യാപനമാണ് സി പി എം നടത്തുന്നത്. താങ്കളിലേക്ക് തിരികെ എത്താം. അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ നാളെ പഞ്ചായത്ത് സമിതി ചേരുമ്പോൾ നേരിടാനിരിക്കുകയാണ്. പഴകുളം ശ്രീ ടി വിശ്വനാഥൻ, എന്തുകൊണ്ട് ഈ പാർക്ക് അനിവാര്യമായിരിക്കുന്നു സി പി എമ്മിന്? സി പി ഐ എമ്മിൻ്റെ ഒരു ഘടകവും ഏതെങ്കിലും തരത്തിൽ ഈ പാർക്കിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉപരി കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുമില്ല. അങ്ങനെ പറയുന്നതെല്ലാം സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ തീരുമാനിച്ച് ആ പ്രവർത്തനവുമായി ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സി പി എമ്മിൻ്റെ കയ്യിൽ അങ്ങനെ റിപ്പോർട്ടില്ല, ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. പിന്നീട് ഈ പ്രദേശത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കൂടരഞ്ഞി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ കാർഷിക മേഖലയാകെ തകർന്നു. അവിടെ ഉണ്ടായിരുന്ന കമുങ്ങും അതുപോലെ നാളികേരവും ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിയും തകർന്ന് നിരാശരായിട്ടുള്ള കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിട്ടുള്ള അനുഭവം ഈ കൂടരഞ്ഞിയിലെ കക്കാടം പോലെ ഉൾപ്പെടെയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തിനൊരു ഉണർവ് നൽകിക്കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇത്തരം പാർക്ക്, അത് അൻവറിൻ്റെ പാർക്ക് എന്നൊന്നും അതിന് പ്രത്യേകതയില്ല, ആര് കൊണ്ടുവന്നാലും ആളുകൾക്ക് കൂടുതൽ ഉത്തേജനം ഉണ്ടാകുന്ന, കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ഒരാശ്വാസം പകരുന്ന ഒരു നടപടി വന്നതിനെ ആ നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമേ സി പി ഐ എം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് സി പി ഐ എം യോജിക്കുന്നില്ല. ശ്രീ ടി വിശ്വനാഥൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ഹരീഷ് വാസുദേവൻ, കേരളത്തിലെ ജനങ്ങൾ രണ്ട് കഥകളാണ് വിശ്വസിക്കേണ്ടത്. തോമസ് ചാണ്ടി പറയുന്ന ഒരു കഥ, ഒരു കുട്ടിയെ തോളത്തിട്ട് ഒരു വ്യക്തി ഓടുന്നു, അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടുന്നു, റോഡ് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഈ രാവിലെ മുതൽ ഛർദ്ദിക്കുന്ന കുട്ടി മയങ്ങി വീണ് കിടക്കുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഓടുന്നത്. അത് കണ്ടുകൊണ്ട് തോമസ് ചാണ്ടിയുടെ ഉള്ളു നീറുന്നു. അദ്ദേഹം ഒരു റോഡിനെ പറ്റി ആലോചിക്കുന്നു. ജനങ്ങൾ നിവേദനം കൊടുക്കുന്നു, റോഡ് വരുന്നു, പക്ഷേ റോഡ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ മുന്നിലെത്തിയപ്പോൾ നിന്നു പോകുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ അവിടെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടികളെയും കൊണ്ട് ഇപ്പോഴും ഓടുന്നുണ്ടോ? അവിടെ ഇപ്പോഴും ഛർദ്ദി അവസാനിച്ചോ? കുട്ടികൾക്ക് മയക്കം ഇല്ല എന്ന നില ഇപ്പോഴുണ്ടോ? ഇതൊന്നും അദ്ദേഹം പറയുന്നില്ല. ആ കഥയാണ് ആ റോഡിൻ്റെ വരവിലേക്ക് എത്തിച്ചത്. ഇവിടെ ഇന്നലെ അൻവർ മറ്റൊരു കഥ പറയുന്നു. മഞ്ഞളിപ്പ് രോഗം കമുകിൻ്റെ, അതിൻ്റെ ഭാഗമായി ധാരാളം അവിടുത്തെ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായി. അവരൊന്നടങ്കം കൂടരഞ്ഞ് വിട്ടുപോവുകയാണ്. 400 കുടുംബങ്ങൾ ജീവിതമാർഗമില്ലാതെ കൃഷി നശിച്ചതിൻ്റെ ഭാഗമായി നാട് വിട്ടുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് പറയുന്നത്, ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. ആ നാടുമായുള്ള ആത്മബന്ധത്തിൻ്റെ ഫലമായി അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറിയ ടൂറിസം വില്ലേജ് എന്ന നിലയ്ക്ക് ഒരു പാർക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ മഞ്ഞളിപ്പ് രോഗം കാരണം ജീവിതം മുഴുവൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നാട് വിട്ടുപോയ ഇവർ ആത്മബന്ധം ആ നാടുമായുള്ള ഇദ്ദേഹത്തോട് പറയുകയാണ്, ഒരു ചെറിയ ടൂറിസം വില്ലേജ് അവിടെ ഉണ്ടാക്കൂ. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്നു ഈ നാട്ടുകാർക്ക് വേണ്ടി. ശനിയും ഞായറും അവർ മാങ്ങ ഉപ്പിലിട്ടത് വിറ്റ് അവിടെ ജീവിക്കുന്നു. കമുകൊക്കെ മഞ്ഞളിപ്പ് ബാധിച്ച് പോയതുകൊണ്ട് ശനിയും ഞായറും മതി വരുമാനം, മാങ്ങ ഉപ്പിലിട്ടാൽ മതി ജീവിച്ച് സുഖകരമായി അവിടെ ഈ 400 കുടുംബങ്ങൾക്കും മുന്നോട്ട് പോകാനും. അപ്പോൾ ഇങ്ങനെ ജീവൻ രക്ഷിക്കുന്നവർ, ജീവിതം രക്ഷിക്കുന്നവർ,
ഇങ്ങനെ നാം എല്ലാം നമ്മുടെ വീട്ടിൽ ചിത്രം വെച്ച് ആരാധിക്കേണ്ടവരാണോ ഈ ചാണ്ടിയും ഈ അൻവറും? വേണു, ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ, ഒരാൾ കൂടരഞ്ഞിയെ രക്ഷിക്കാൻ പോകുന്ന കൂടരഞ്ഞിയുടെ മിശിഹ, മറ്റേത് കുട്ടനാട്ടിലെ വേദനിക്കുന്ന കോടീശ്വരൻ, കുട്ടനാട്ടുകാരുടെ ദൈവം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇവരിങ്ങനെ അവതരിക്കുകയാണ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ ജനാധിപത്യത്തിൽ വലിയ പണവുമായി രംഗപ്രവേശം ചെയ്യുന്ന രണ്ടാളുകളാണ്. ഇവർക്കൊരു സിമിലാരിറ്റി ഉണ്ട്. എങ്ങനെ ഈ രണ്ട് കേസുകളും കേരളത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എനിക്കത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. കാരണം നമ്മൾ കർണാടക രാഷ്ട്രീയത്തിലോ മറ്റ് രാഷ്ട്രീയങ്ങളിലോ കാണുന്നത് പോലെ പണച്ചാക്കുകൾ വന്ന് കേരള രാഷ്ട്രീയത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ചരിത്രമില്ലാതെ, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരാതെ, പകരം പണ ആധിപത്യവുമായി ജനാധിപത്യത്തെ വിലക്കെടുക്കുകയും ആ പ്രദേശത്തെ ആളുകളെ പണാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയും ആദ്യം ഇൻവെസ്റ്ററായി വരികയും പിന്നീട് അവരുടെ രാഷ്ട്രീയ അധികാരമുഖം പുറത്തു കൊണ്ടുവരികയും ഒടുക്കം അധികാരത്തിലെത്തുകയും ചെയ്യുന്ന രണ്ടാളുകൾ, അവർ ചെയ്ത രണ്ട് നിയമവിരുദ്ധമായ സംഗതികളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ രണ്ട് മ്ലേച്ഛന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രണ്ട് മനുഷ്യരുടെ വിടുവായത്വം, അത് നിയമസഭയിൽ നമ്മൾ വിലയേറിയ സമയം നമ്മൾ അതിനുവേണ്ടി കളഞ്ഞു. എന്തിനാണ് ഈ ആരോപണ വിധേയർക്ക് സംസാരിക്കാൻ നിയമസഭയിൽ ഇത്രയധികം സമയം കൊടുത്തത് എന്ന് എനിക്കറിയില്ല. ഏതായാലും അവർ സംസാരിച്ചു. ഞാൻ ഏതായാലും ഈ മാതൃഭൂമി അനുവദിച്ചിരിക്കുന്ന ഈ പ്രൈം ടൈം ഈ മ്ലേച്ഛന്മാർ പറഞ്ഞ വഷളത്തരം എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിന് മറുപടി പറയാനോ ആഗ്രഹിക്കുന്നില്ല. അത് കേരള ജനത തള്ളിക്കളയും എന്ന ഉറച്ച വിശ്വാസമുണ്ടോ എന്ന് മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് പറയാൻ നിരവധി കഥകൾ നമുക്ക് ഉണ്ടാകും. അത് കേൾക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് സമയമുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഭരണ സംവിധാനം, ഈ ബന്ധപ്പെട്ട രണ്ട് ജില്ലയിലെ കളക്ടർമാർ, ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് എന്താണ് ഇതിന് പറയാനുള്ളത്? ഞാൻ വോട്ട് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ കെടുതികൾ, പരിസ്ഥിതി നശീകരണങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുടെ ലംഘനങ്ങൾ, ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് വോട്ട് തേടിയ ഒരു ജനാധിപത്യ സംവിധാനം ജനങ്ങളോട് പറഞ്ഞു എല്ലാം ശരിയാക്കാം, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ ആളുകൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കടുംവെട്ട്